ആടേ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഒന്നുമില്ലടേ, വെളിയിൽ ഇറങ്ങരുത്, നടക്കരുത്, ഒന്നും പോകരുത് എന്നൊന്നും പറഞ്ഞ് ഞാൻ കേൾക്കാതെ ഇറങ്ങി നടന്നടേ. നടന്ന് കറങ്ങി എടുത്തതാ ഇവിടെ കൂടെ സാധനം കയറി. ഓ, ആദ്യം ചെറിയ ജലദോഷം തുമ്മലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ തലവേദന വന്നടേ, ഒരൊന്നൊന്നര തലവേദന. ഇച്ചിരി ദിവസം കൂടെ കഴിഞ്ഞപ്പം ചെറിയ വയറിനേറിയ അസ്വസ്ഥതയൊക്കെ വന്നു തുടങ്ങി, മനസ്സിലായല്ലോ. പിന്നെ ശരീരം വേദനയാണോ ശ്വാസം മുട്ടാണോ, തള്ളി വന്ന് ആശുപത്രി വന്ന് ടെസ്റ്റ് ചെയ്തടേ. അപ്പം അവർ പറഞ്ഞ് ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ എനിക്ക് വേണ്ടിയ മരുന്നെല്ലാം തന്നാൽ മതി, ഞാൻ വീട്ടിൽ ക്വാറന്റൈനായിട്ട് കിടന്ന് എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തി എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു നിന്റെ വീട്ടിലൊന്നും ഞാൻ ഈ ഓക്സിജൻ സിലിണ്ടർ ഒന്ന് ഫിറ്റ് ചെയ്ത് തരാൻ പറ്റില്ല, കയറി കിടയടാന്ന് പറഞ്ഞു. അങ്ങനെ കിടന്ന് ഓക്സിജനൊക്കെ ചെറുതായിട്ട് എടുക്കേണ്ടി വന്നു. പിന്നെ വലിയ വയസ്സില്ലാത്തതുകൊണ്ട് വലുതായിട്ട് എടുക്കേണ്ടി വന്നില്ല, കുറച്ച് ദിവസം കിട്ടുന്നു ഓക്കെ ആയി, റിക്കവറായി. പിന്നെ കുറച്ച് ദിവസം കൂടെ കിടക്കണമല്ലോ, ഒന്ന് പേടിച്ചാൽ ഒന്നുമില്ല, നമ്മൾ പേടിച്ചാൽ പോയി, പേടിക്കരുത്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പേടിക്കരുത്, ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വീഡിയോകൾ അത് ഇതൊന്നും ദയവായിട്ട് കാണരുത്. അങ്ങനെയുള്ള വീഡിയോകളൊന്നും വാട്സാപ്പിൽ വരും, ഫേസ്ബുക്കിൽ വരും, അതൊന്നും നമ്മൾ കാണാതിരിക്കാം, അത്രേ ഉള്ളൂ. ആ, നമ്മൾ പേടിക്കരുതാ, പേടിച്ചാൽ പോയി, ഇല്ലാത്തതും വരും, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പേടിക്കരുത്. നമ്മൾ ഇതല്ല, ഇതിൻ്റെ അപ്പം വന്നാലും നമ്മൾ തരണം ചെയ്യും എന്നൊരു ധൈര്യം നമുക്ക് ഉണ്ടായിരുന്നാൽ മതിയെടാ. ഓ, എൻ്റെ വീട്ടുകാരും നാട്ടുകാരെല്ലാം പറഞ്ഞാണ് ഇവിടെ യാത്ര ചെയ്യരുത്, ഇവിടെ നില്ലെന്ന്. ഞാൻ പിന്നെയും ഇങ്ങനെ കേൾക്കാതെ പോയി. നീ കരഞ്ഞോണ്ട് തന്നെയാണ് കിടക്കണത്, എല്ലാവർക്കും മെനക്കേട് ഉണ്ടാക്കി കിടക്കാതെ എന്നെ വീട്ടിൽ കയറിയില്ലേ കുറച്ച് ദിവസം, ജോലിക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ലടേ. ഓ, ഇത് വന്നു കഴിഞ്ഞാൽ അളിയാ, വന്നതായിട്ട് ഈ കൊടുങ്കാറ്റും ഭൂകമ്പമൊക്കെ സുനാമിയൊക്കെ വന്നിട്ട് പോകും പറയല്ല, റോഡും വീടും ഒന്നും കാണില്ല, അതുപോലെ തന്നെടേ ഇത് വന്നിട്ട് പോയാൽ പിന്നെ ശരീരം ഒന്ന് ഇതാകും. ഓടേ, ശരി, എല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലൊക്കെ കാണാം. ഇപ്പം ലോക്ക്ഡൗൺ അല്ലേ ഇടേ? ഓ, ഇപ്പം വീട്ടിൽ കുത്തിയിരിപ്പായിരിക്കും അല്ലേ? ഓ, അതേനടേ നല്ലേ, നമ്മുടെ സർക്കാർ അങ്ങനെയൊക്കെ ചെയ്യണതുകൊണ്ട് കുറച്ച് പാവപ്പെട്ടവർക്ക് കഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ അത് നല്ലതാണെടേ. എന്തരെന്ന് പറഞ്ഞാൽ ഇത് കൂടിയാൽ പിന്നെ കഷ്ടപ്പെടേ, ജീവനൊക്കെ പോകും, മനസ്സിലായോ? ആ, അതുകൊണ്ട് ഇത് നല്ലത് തന്നെ. ആ, എന്നാ നീ വിളിച്ചതിന് വളരെ സന്തോഷമാടാ, എല്ലാവരും വിളിക്കണേ, ഇങ്ങനെ ഒന്ന് വന്നാലേ കൂട്ടുകാർ വിളിക്കുള്ളൂ എന്ന് തോന്നുന്നു കേട്ടാ. സുഖത്തോടെ ഇരിക്കുമ്പോൾ ആരും ഒന്നും വരികയില്ല, തിരിഞ്ഞു നോക്കൂല, പക്ഷെ ഇങ്ങനെ ഒന്ന് വരുമ്പം എല്ലാവരും ഒന്ന് വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടാ. ഓ, എന്തോന്ന്? ഇല്ലടാ ഇല്ലടാ ഇല്ല, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. ആ ആ ശരിയെടാ, ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടല്ലോ, ഞാൻ ഫോൺ വഴി കൂട്ടുകാരനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ആ, അത് തന്നെയാണ് സംഭവം. നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരിക്കുക, അതാണ് നാം ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. ഗുഡ് ബൈ, ലവ് യു ഓൾ, ഗോഡ് ബ്ലെസ് ഓൾ.